ഏവർക്കും പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിലെ നല്ല ഭംഗിയുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ്, ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് പതിവ് പോലെ ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കില്ല. എങ്ങനെ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റാണ്. ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ നിന്നും 8.5 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇവർ ഇവിടത്തേക്ക് വരുന്നുള്ളൂ. മാത്രമല്ല ആലുവയിലേക്ക്, ആലുവ മെട്രോ സ്റ്റേഷൻ, ആലുവ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് 7 കിലോമീറ്റർ മാത്രം ദൂരം, തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2.5-3 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കൂടാതെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 600-700 മീറ്റർ വരുന്നുണ്ട്. എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15-16 കിലോമീറ്റർ ദൂരവും വരുന്നുള്ളൂ. ഈ വീട് വരുന്നത് 3.25 സെൻറ് ഒറിജിനൽ ലാൻഡിലാണ്. 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഒരു സ്റ്റഡി റൂമായാണ് ഈ വീട് വരുന്നത്. മുറ്റത്ത് കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. ആവശ്യത്തിന് സെറ്റ് ബാക്ക് ഇട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി പണിത ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. നീളമുള്ള സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. 2 പാളികളോട് കൂടിയ മെയിൻ ഡോറാണ് വീടിന് വരുന്നത്. ഈ വീട് മെയിൻ വാട്ടർ സോഴ്സായി വരുന്നത് കിണർവെള്ളമാണ്. കിണർവെള്ളം ഒരിക്കലും വറ്റാത്ത ഒരു ഏരിയയിലാണ് ഈ കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിവിങ് സ്പേസ് ആണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. സീലിംഗ് വർക്കുകൾ ഡൈനിങ് സ്പേസിലും ലിവിങ് സ്പേസിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ബെഡ്റൂമുകളിലും സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ നൽകിയിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വിൻഡോകൾ നൽകി നല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തി തന്നെയാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ടെക്സ്റ്റർ വർക്ക് ചെയ്ത് അലങ്കരിച്ച രീതിയിൽ ഒതുങ്ങിയ ഏരിയയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി പ്രത്യേക ഷെൽഫുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കിച്ചണാണ് നല്ല സ്പേഷ്യസ് ആയ ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത കിച്ചണാണ്. നമുക്ക് കാണാം നല്ല മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള കബോർഡുകളാണ്, കബോർഡ് മെറ്റീരിയൽസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അതിൽ കളർ കോമ്പിനേഷൻ നല്ല മനോഹരമായ രീതിയിൽ ലൈറ്റുകളും നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്ക് ദർശനമായാണ് കിച്ചണിൻ്റെ കുക്കിംഗ് ചെയ്യാവുന്ന ദിശ വരുന്നത്. ഇവിടെയും വലിയ വെട്ടിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണിൻ്റെ ബാക്ക് വശത്തായി നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. അതെല്ലാം റെഡിയാക്കി നൽകിയിരിക്കുന്ന ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസാണിത്. വർക്ക് ഏരിയ വേണമെങ്കിൽ നിർമ്മിച്ചും നൽകുന്നതാണ്. അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോർ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ 1 ബെഡ്റൂമാണ്. ടോട്ടലായി 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയോടുകൂടിയ വാൾഡ്രോഫും നൽകിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയ സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് നൽകിയിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും നൽകിയിട്ടുണ്ട്. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യം ഉറപ്പ് നൽകി നല്ല വെന്റിലേഷൻ സൗകര്യം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റും ഹാൻഡ്രൈനായി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് അത് ക്വാളിറ്റിയോടുകൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്നു.
ധാരാളം ഷെൽഫുകളും നമുക്കിവിടെ അവൈലബിളാണ്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതിൽ നല്ല കളർ കോമ്പിനേഷൻ എൽ ഇ ഡി വാം ലൈറ്റുകൾ നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഇവിടെയും ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ട് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമും വലിയ വാർഡ്രോബ് സൗകര്യങ്ങളും ലഭ്യമാണ്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിരിക്കുന്നു. നല്ല എൽ ഇ ഡി വാം ലൈറ്റുകൾ നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു മേക്കപ്പ് ഏരിയയോട് കൂടി ഒരു വാർഡ്രോഫ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല നീളത്തിലുള്ള വാർഡ്രോഫ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. അത്യാവശ്യം സ്പേഷ്യസായ ബെഡ്റൂമിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു ഡോറ് നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസായ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഹാൻഡ് റിയലൈസ് ഷെൽസീലും ടഫൻ ഗ്ലാസുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വാൾ ടൈൽസുകൾ മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ ഇവിടെയും നൽകിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്കിവിടുത്തെ തേർഡ് ബെഡ്റൂം ഒന്ന് കാണാം. ഇത് തേർഡ് ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യവും ഇവിടെയും ലഭ്യമാണ്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനിൽ ആണ് ഇവിടുത്തെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണം നൽകിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റഡി റൂം, അതല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമായി യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇടമാണിത്. ഇവിടെ നമുക്ക് കാണാം ധാരാളം സ്റ്റോറേജ് സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള ഒരു സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയയിലല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ജസ്റ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിനിഷ് ചെയ്യപ്പത്തോളം വീടുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. സെയിം എമൗണ്ടാണ്. നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്ന വിധത്തിലുള്ള ഓരോരോ ഡിഫറെൻ്റ് ടൈപ്സിലുള്ള സെയിം പ്രൈസിലുള്ള വീടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോകാം. ഈ വീടിന് ചോദിക്കുന്ന വില 57 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. വീടുകൾ വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 10 ഡേയ്സ് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.